ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രോബിളി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതുപോലെ തന്നെ പ്രോബി ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് അതായത് പ്രോബർ ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ടും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഉള്ളത് അപ്പോൾ അതിൽ രണ്ടാമത്തേതായിട്ടുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആദ്യം എൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ഡെഫിനേഷനും നോക്കാം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ആർ നോൺ പ്രീവിയസ്ലി ഇൻ സച്ച് കേസസ് പോസൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോർ സ്യൂട്ടബിൾ പോസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ് അതായത് ബയോനോമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ചെയ്യുന്ന നമ്പർ എത്ര തവണയാണോ ആ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ പക്ഷേ എങ്കിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ അങ്ങനെ എത്ര തവണ നമ്മൾ നടത്തുന്നു എന്നുള്ളത് അറിയേണ്ട കാര്യമില്ല ഓക്കെ അപ്പം അങ്ങനെ എത്ര തവണയാണ് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എന്ന് അറിയാത്ത സിറ്റുവേഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വേരിയബിള് ഫിനിറ്റായിട്ടുള്ള നമ്പർ ആയിരിക്കും അതായത് കൃത്യമുള്ളൊരു നമ്പറായിരിക്കും പത്ത് എന്ന് പറയുമ്പോൾ പത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക അതായത് ക്ലാസ് സീരീസ് എല്ലാം എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ബൈ സൈമൺ ഡെന്നിസ് പോയിസൺ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സൈമൺ ഡെനിസ് പോയിസൺ എന്ന് പറയുന്ന ഒരു സാറ്റിഫനാണ് ഓക്കെ നമുക്കതിൻ്റെ കൂടുതൽ ഇക്വേഷനിലേക്ക് സോറി ഡെഫിനേഷനിലേക്ക് പോവാം

സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അവിടെ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് സക്സസിനെയാണ് ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് ദെൻ ഇ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ വാല്യൂ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ത്രീ ആണ് ഇ എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ത്രീ ആണ് എം എന്ന് പറയുന്നത് ഒരു പോസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ് ഒരു പോസൻ ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്മെറ്റിക് മീനിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ട് കാണിക്കുന്നത് ക്ലിയർ ഇവിടെ ഒരു സിംഗിൾ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ എം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ ഇക്വേഷനകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും പെക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ പ്രോബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് ആ എക്സും അതുപോലെ തന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അതായത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം ഫസ്റ്റ് വൺ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇതുവരെ പറഞ്ഞതാണ് കൂടുതൽ ഒരുപാട് തവണ പറഞ്ഞതാണ് കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നിരുന്നാൽ കൂടി ജസ്റ്റ് പറയുകയാണ് പോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ അതായത് എക്സ് ഫിനിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുപോലെ തന്നെ സെക്കൻഡ് വൺ പോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ സിംഗിൾ പാരാമീറ്റർ എം വെൻ എം ഈസ് നോ ഓൾ ടേംസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് പോസിൻ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സിംഗിൾ പാരാമീറ്റർ ആണ് ഉള്ളത് ആ സിംഗിൾ പാരാമീറ്റർ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടും പറ്റും നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്മെട്രിക്ക് പോസിറ്റീവ് സ്ക്യൂനസ് നെഗറ്റീവ് സ്ക്യൂനസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പോഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ് ഓക്കെ അതുപോലെ തന്നെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം മീനും വേരിയൻസും ഈക്വൽ ആയിരിക്കും ഒരു പോഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക അതായത് മീനും എം ആണ് വേരിയൻസും എം ആണ് ഓക്കെ അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ദി നമ്പർ ഓഫ് സക്സസ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ഒരു പോസൻ ഡിസ്ട്രിബ്യൂഷനകത്ത് ഉണ്ടാവും ഓക്കെ ദെൻ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് റൂട്ട് എം വേരിയൻസ് എം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് വേരിയൻസിൻ്റെ റൂട്ടാണ് അല്ലേ അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എം ആണ് ഓക്കെ പിന്നെ അടുത്തത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വേർ പോസ് പോഷൻ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ് നമ്മൾ സാധാരണ രീതിയിൽ പോസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ അവസരത്തിൽ അവസരങ്ങളിൽ നമുക്ക് പോഷൻ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ശ്രദ്ധിക്കാം സാധാരണ രീതിയിൽ എക്സാമിന് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ ടു കൗണ്ട് ദി നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈസിങ് അറ്റ് എ ടെലഫോൺ സോറി അറൈസിങ് അറ്റ് എ ടെലഫോൺ സ്വിച്ച് ബോർഡ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം ഒരു കടയിൽ ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു സാധനത്തിന് എന്തോ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് വരുന്ന കോളുകൾ ക്ലിയർ അതുപോലെ തന്നെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈസിങ് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ആളുകളുടെ എണ്ണം അതുപോലെ തന്നെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ എസ് ക്യു സി കാണുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സിറ്റുവേഷൻസ് ഞാൻ അതുപോലെ തന്നെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് ബാക്ടീരിയാസ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളുടെ എണ്ണം നമ്മൾ കാണുന്ന സമയത്ത് അതുപോലെ തന്നെ ടു കൗണ്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഇൻ എ പാർക്ക് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ് ഒരു വസ്തു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഡിഫക്ട്സ് ഉണ്ടാകുന്ന ഐറ്റങ്ങളുടെ എണ്ണം കാണുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ടു കൗണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈങ് ഡ്യൂ ടു ഹാർട്ട് അറ്റാക്ക് ഇൻ എ ഇയർ ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ നിശ്ചിത ആൾക്കാർ മരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചിത ആൾക്കാർ നിശ്ചിത രോഗം കൊണ്ട് മരിക്കുന്ന സിറ്റുവേഷൻസ് ഇതിന് അതുപോലെ തന്നെ ടു കൗണ്ട് ദി നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓഫ് ബിസി റോഡ് റോഡിൽ നടക്കുന്ന ആക്സിഡൻസിൽ ആൾക്കാർ എന്തെങ്കിലും ആക്സിഡൻ്റ് നടക്കാനുള്ള അല്ലെങ്കിൽ ആക്സിഡൻ്റ് നടന്ന് ആൾക്കാർ മരിക്കാനുള്ള കൗണ്ട് അല്ലെങ്കിൽ പ്രോബിലിറ്റി നമ്മൾ കാണുന്ന സിറ്റുവേഷനിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു നിശ്ചിത സമയത്തിനകത്ത് ഒരു നിശ്ചിത യൂണിറ്റിന് അല്ലെങ്കിൽ നിശ്ചിത ഒരു സംഭവം നടക്കാനുള്ള സാധ്യത അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നമ്മൾ നോക്കുക ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനാറ് യൂണിറ്റ് അൻപതിനാറ് യൂണിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഡിഫക്ട്സ് കാണുക മീൻസ് സക്സസ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ് അതുപോലെ തന്നെ ഒരു റോഡിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ടാവും അല്ലേ അതിൽ ആക്സിഡൻ്റ് ആകുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എന്താണ് വളരെ സ്മോളായിരിക്കും ഓക്കെ അങ്ങനെ അത്തരം സിറ്റുവേഷനുകളിലാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ അല്ലേ ഒരു ഷോപ്പ് എടുക്കാം ഇപ്പോൾ എന്താ പറയുക സ്വിച്ച് ബോർഡ് പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ ഒരു ഷോപ്പ് എടുക്കാം ആ ഷോപ്പിൽ ഒരുപാട് കോൾസ് വരുന്നുണ്ടാവും അപ്പോൾ ആ കോഴ്സിൻ്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ സ്വിച്ച് ബോർഡിന് മാത്രമായിട്ടുള്ള കോൾ വരുന്ന സിറ്റുവേഷൻ ക്ലിയർ അതും എന്താണ് ലൈരിയലി സ്മോളായിരിക്കും ഓക്കെ ദെൻ നമ്മളതിൻ്റെ അപ്ലിക്കേഷനിലേക്കൊന്ന് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ഫ്രൂട്ട് സെല്ലർ ഫ്രം ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ് നോസ് ദാറ്റ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ആപ്പിൾസ് ഇൻ ഈച്ച് ബാസ്കറ്റ് വിൽ ബി ഡിഫെക്റ്റീവ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി ഫോർ ആപ്പിൾസ് വിൽ ബി ഡിഫെക്റ്റീവ് ഇൻ എ ഗിവൺ ബാസ്ക്കറ്റ് ഒരു ഫ്രൂട്ട് സെല്ലർക്കറിയാം അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹത്തിന് അറിയാം ഒരു ബാസ്ക്കറ്റിൽ മൂന്ന് ശതമാനം ആപ്പിൾസ് ഡിഫക്റ്റീവ് ആവാറുണ്ട് ക്ലിയർ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി ഫോർ ആപ്പിൾസ് വിൽ ബി ഡിഫെക്റ്റീവ് ഇൻ എ ഗ് ബാസ്ക്കറ്റ് ബാസ്കറ്റ് അപ്പൊ അയാളെ കയ്യിൽ ഒരു ബാസ്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാസ്ക്കറ്റിനകത്ത് എക്സാക്ട്ലി ഫോർ ആപ്പിൾസ് അതായത് ഈക്വൽ എക്സാക്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പോൾ നാല് ആപ്പിൾസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ത്രീ ആണ് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ദൻ അതിനെ നമുക്ക് എം ആയിട്ട് കാണണം അല്ലേ അപ്പോൾ നമ്മൾ നോക്കുക ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മൾ നൂറാക്കി എടുക്കാം ബിക്കോസ് പെർസെൻറ്റേജിലാണ് ഡാറ്റ ഉള്ളത് അല്ലേ മൂന്ന് ശതമാനം ആപ്പിൾസാണ് കംപ്ലൈൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആവുന്നത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എൻ എന്ന് പറയുന്നത് നൂറാക്കിയിട്ട് എടുക്കാം അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് ശതമാനമാണ് തോന്നിട്ടുള്ളത് മൂന്ന് ശതമാനം എന്നുള്ളതാണ് അപ്പോൾ അതിനെ മീനാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താവും പ്രൊബിലിറ്റി ആക്കി മാറ്റുകയാണെങ്കിൽ പി എന്ന് പറയുന്നത് മൂന്ന് ബൈ നൂറ് എന്നുണ്ടാവും പ്രോബിലിറ്റി എന്ന് പറയുന്നത് മൂന്ന് ബൈ നൂറ് എന്നുണ്ടാവും ദെൻ എം എന്ന് പറയുന്നത് നമുക്കറിയാം സോറി ഒരു കാര്യം വേണ്ടി പറയാൻ പറ്റുപോയി പി എന്ന് പറയുന്നത് എന്താണ് വളരെ സ്മാളേ പോയിന്റ് പൂജ്യം മൂന്ന് എന്നാണ് വരുന്നത് മൂന്നേ ബൈ നൂറ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് പൂജ്യം മൂന്ന് വളരെ ചെറുതാണ് ദെൻ മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം എൻ ഇൻറ്റു പി ആണ് അല്ലെ എൻ എന്ന് പറയുന്നത് നൂറാണ് പി എന്ന് പറയുന്നത് പോയിന്റ് പൂജ്യം മൂന്നാണ് സോ നമുക്ക് എം എന്ന് പറയുന്നത് മൂന്ന് എന്നായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ ശതമാനത്തിലാണ് ക്വസ്റ്റിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ എന്ന് പറയുന്നത് നമ്മൾ നൂറാക്കിയിട്ട് എടുത്തു ദെൻ പി കാണാം പി ആകെ ഉള്ളത് ആപ്പിൾസ് ആണ് ആ നൂറാപ്പിളിൽ മൂന്നെണ്ണം കംപ്ലൈൻറ് ആവുന്നത് സോ പ്രൊബിറ്റി എന്ന് പറയുന്നത് മൂന്ന് ബൈ നൂറാണ് ദെൻ എം എന്ന് പറയുന്നത് അതായത് മീൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു പി ആണ് ദെൻ എൻ എൻ പി കാണാൻ വേണ്ടിയിട്ട് നൂറ് ഇൻറ്റു പോയിൻറ്റ് പൂജ്യം മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും മൂന്ന് എന്ന് ആൻസർ കിട്ടും നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടറി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറേസ് ടു മൈനസ് മൂന്ന് ഇൻറ്റു മൂന്ന് റേസ് ടു നാല് ഡിവൈഡഡ് ബൈ നാല് ഫാക്ടറിയിൽ നിന്ന് വരും ഓക്കെ അതായത് പി ഓഫ് ഫോർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ത്രീ ത്രീ റേസ് ടു ഫോർ ഓൾ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറി ഈ ഇ റേസ് ടു മൈനസ് ത്രീ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലോകഹിതം ആൻഡ് ലോകരിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ നേരെ താഴെ തന്നെ ഒരു ടാബിളായിട്ട് ഇ റേസ് ടുവിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇറേസ് ടു മൈനസ് മൂന്ന് എന്ന് പറയുന്നത് പോയിൻറ്റ് പൂജ്യം നാല് ഒൻപത് ഏഴ് ഒൻപതാണ് സയൻറ്റിഫിക്കളിൽ ചെയ്താൽ മതി ബട്ടൺ ഉണ്ടാകും ഈയിടെ ബട്ടൺ ഉണ്ടാകും ഇറേസ് ടു എന്ന് പറയുന്ന ബട്ടൺ തന്നെ ഉണ്ടാവും കേട്ടോ ദെൻ ത്രീ റേസ് ടു ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി വൺ ആണ് അപ്പോൾ പോയിന്റ് പൂജ്യം നാല് ഒൻപത് ഏഴ് ഒൻപത് ഇൻറ്റു എൺപത്തൊന്ന് ഡിവൈഡഡ് ബൈ ഫോർ ഫാക്ടറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന് നമുക്ക് ആൻസർ പോയിന്റ് ഒന്ന് ആറ് എട്ട് പൂജ്യം നാല് അതായത് പോയിൻറ്റ് ഒന്ന് ഏഴ് എന്ന് നമുക്ക് റൗണ്ടാക്കി പറയാൻ പറ്റും പോയിന്റ് ഒന്ന് ഏഴ് എന്ന് നമുക്ക് കിട്ടും ക്ലിയർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായത് പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി ഫോർ ആപ്പിൾസ് ഇപ്പം എക്സാക്ട്ലി ഫോർ ആപ്പിൾസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ഒന്ന് ആറ് എട്ട് പൂജ്യം നാല് ആണ് ഓക്കെ മറ്റൊരു ക്വസ്റ്റിനിലേക്ക് പോവാം ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഫ്രം ദി പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സെർട്ടേൺ പ്ലാൻ ദർ ആർ ഓൺ ആൻ ആവറേജ് ഫോർ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് പെർ ഇയർ ഒരു ഇയറിൽ ഏകദേശം നാല് ആക്സിഡൻസ് നടക്കാറുണ്ട് ഫൈൻ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഗവൺ ഇയർ ദർ വിൽ ബി ലെസ് ദാൻ ഫോർ ആക്സിഡൻസ് അസ്യൂമിങ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ വരുന്ന ഇയറിൽ നാലിൽ താഴെ ആക്സിഡൻസ് നടക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ് എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് നാലിൽ താഴെ ആക്സിഡൻസ് നടക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദൻ അതുപോലെ തന്നെ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ആവറേജാണ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ആവറേജ് ഫോർ ആണ് നടക്കാറുള്ളത് എന്നുള്ളതാണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ് അല്ലേ നമുക്കറിയാം ആവറേജ് ആണ് ഡയറക്റ്റ് ക്വസ്റ്റ്യു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കാം പി എഫ് എക്സ് ലെസ് ദാൻ ഫോർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പി ഒഫ് എക്സ് ലെസ് ദാൻ ഫോർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടാവും പി ഒഫ് എക്സ് എന്ന് പറയുന്നത് പൂജ്യം ഉണ്ടാവും ഒന്നുണ്ടാവും രണ്ടുണ്ടാവും അതുപോലെ തന്നെ മൂന്നും ഉണ്ടാവും പി എഫ് ഒന്ന് പി എഫ് രണ്ട് പി എഫ് മൂന്ന് അതുപോലെ തന്നെ പി എഫ് പൂജ്യം അപ്പോൾ ഇതെല്ലാം പാട് ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് പി എഫ് എക്സ് ലെസ് ദാൻ ഫോർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നും ചെയ്യാം അപ്പോൾ ഇ റേസ് ടു സോറി പി എഫ് സീറോ ചെയ്യുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് ഫോർ ഫോർ റേസ് ടു സീറോ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഉണ്ടാവും അപ്പോൾ ചെയ്യുന്ന സമയത്ത് പോയിന്റ് പൂജ്യം ഒന്ന് എട്ട് എന്ന ആൻസർ കിട്ടും അതുപോലെ തന്നെ ഈ റേ പി എഫ് വണ്ണ് കാണാം പി ഓഫ് വണ്ണ് കാണുന്ന സമയത്ത് നമുക്ക് പോയിൻ്റ് സീറോ സെവൻ ത്രീ ടു എയ്റ്റ് കിട്ടും എന്നതുപോലെ തന്നെ പി ഓഫ് ടു പി ഒഫ് ത്രീയും കാണാം ഓക്കെ എന്നിട്ടെന്ത് ചെയ്യാം ഈ എല്ലാ ആൻസേഴ്സിനും കൂടി നമ്മൾ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറായിട്ട് പോയിൻറ്റ് നാല് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന് കിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആകെയുള്ള ഡിഫറെൻ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി കാണുന്ന ഇക്വേഷൻ മാറും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബൈനോമിയൽ ആയ സമയത്ത് നമ്മൾ ബൈനോമൽ ഇക്വേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ആവുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി കൂടി എളുപ്പത്തിലുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ദൻ അതുപോലെ തന്നെ മറ്റൊരു ആണ് ക്വസ്റ്റ്യൻ നോക്കുക ബിറ്റ്വീൻ ദ ഹവേഴ്സ് ഓഫ് ടു പി എം ആൻഡ് ഫോർ പി എം ദി ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് പെർ മിനിറ്റ് കമ്മിംഗ് ഇൻ ടു the switchboard of a company is 2.5 ടു പോയിന്റ് ഫൈവ് ഏകദേശം രണ്ട് മണിക്കും നാല് മണിക്കും ഇടയിൽ ഒരു പർട്ടിക്കുലർ സ്വിച്ച് ബോർഡിന് വരുന്ന ആവറേജ് കോൾ എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്യൂറിംഗ് വൺ പെർട്ടിക്കുലർ മീൻസ് ദർ വിൽ ബി ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് നോ ഫോൺ കോൾസ് അറ്റ് ഓൾ അതുപോലെ തന്നെ എക്സാക്ട്ലി ത്രീ കോൾസ് എക്സാക്ട്ലി ടു കോൾസ് ആൻഡ് അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഓക്കെ നിങ്ങൾ ചെയ്താൽ മതി വളരെ ഈസിയാണ് മീനെ തന്നിട്ടുണ്ട് അതായത് എം എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് ആകെ നമുക്ക് ആ ഒരു വാല്യൂ മാത്രമേ ഈ ബൈനോമി ഡിസ് സോറി ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഫസ്റ്റ് വൺ പറയുമ്പോൾ നോ ഫോൺ കോൾ സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് പി ഓഫ് സീറോ ആണ് ഓക്കെ അപ്പോൾ പി ഓഫ് സീറോ കാണുന്ന സമയത്ത് ഈ റേസ് ടു മൈനസ് എം ക്ലിയർ എം എംബ്രേസ് ടു എക്സ് ഡിവൈവഡ് ബൈ എക്സ് ഫാക്ടറി ഒന്ന് ലൊക്കേഷൻ കൊടുക്കണം ദൻ എക്സാക്ട്ലി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എഫ് ആണ് കാണേണ്ടത് എക്സാക്ട്ലി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് ടു ആണ് കാണേണ്ടത് ദെൻ അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കോളെങ്കിലും അല്ലെ ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക ഈ പോസിൻ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകതയാണ് ടോട്ടൽ എത്ര കോളാണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടൂല ക്ലിയർ അതായത് എക്സ്പെരിമെന്റ് നടത്തുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടൂല അപ്പോ എല്ലായ്പ്പോയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇതുപോലെ അറ്റ്ലീസ്റ്റ് ചോയിച്ചു കഴിഞ്ഞാൽ വൺ മൈനസ് ഇറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് മിനിമം അല്ലേ മിനിമം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വൺ മൈനസ് എന്ത് ചെയ്യേണ്ടി വരും പി ഓഫ് സീറോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ ചെയ്യേണ്ടതായിട്ട് വരും അതായത് വൺ മൈനസ് പി ഓഫ് സീറോ പ്ലസ് പി എഫ് വൺ പ്ലസ് പി എഫ് ടു പ്ലസ് പി എഫ് ത്രീ പ്ലസ് പി എഫ് ഫോർ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഫാക്ടറി മാനുഫാക്ചറിങ് ഓപ്റ്റിക്കൽ ലെൻസസ് ദർ വിൽ ബി സോറി ദർ ഇസ് എ ചാ സ്മോൾ ചാൻസ് ഓഫ് വൺ ബൈ ഫൈവ് ഹൺഡ്രഡ് ഫോർ എനി വൺ ലെൻസ് ടു ബി ഡിഫെക്റ്റീവ് ദ ലെൻസ് ആർ സപ്ലൈഡ് ഇൻ എ പാക്കറ്റ് ഓഫ് ടെൻ ഒരു ഫാക്ടറിയിൽ ലെൻസ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ലെൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് അവിടെ ലെൻസ് ഡിഫെക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് ഹൺഡ്രഡ് ആണ് ദെൻ ഒരു പാക്കിൽ ഉണ്ടാവുന്നത് പത്ത് ലെൻസസ് ആണ് യൂസ് പോഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് വൺ ഡിഫക്റ്റീവ് അതുപോലെ തന്നെ നോ ഡിഫക്റ്റീവ് അപ്പോൾ ഒരു പാക്കറ്റിൽ പത്തെണ്ണമാണ് ഉള്ളത് ഒന്ന് ഇതാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് നമ്മൾ എം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എൻ ഇൻഡി പി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം എം കാണണം അതിനുശേഷം വൺ ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവും എന്ത് ചെയ്യണം കാണണം കാണുന്നതിൻ്റെ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ അതായത് നമ്മുടെ ക്യാപ്ലേറ്റർ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് ക്ലിയർ അപ്പോൾ ട്വൻറ്റി തൗസൻഡ് ഒരു പാക്കറ്റിനകത്തുള്ളത് നമ്മൾ എം ആയിട്ട് എടുക്കുക ദെൻ എന്ത് ചെയ്യുക ട്വൻറ്റി തൗസൻഡ് പാക്കറ്റ്സ് ഉണ്ട് അപ്പോൾ കിട്ടുന്ന പ്രോബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക ഈ ട്വൻറ്റി തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഈ റേസ് ടു മൈനസ് എമ്മിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അതായത് പോയിൻ്റ് ഒൻപത് എട്ട് പൂജ്യം രണ്ടാണ് ഓക്കെ അതും നിങ്ങൾ ചെയ്യാം കേട്ടോ ദെൻ ഫിറ്റിംഗ് ഓഫ് ബൈനോബിളി സോറി ഫിറ്റിംഗ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുക്കാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇപ്പോൾ രണ്ട് പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ